സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് കുരുന്നുകളാണ് വിജയദശമി ദിനത്തിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ ആദ്യക്ഷരം കുറിക്കാൻ എത്താറുള്ളത്. എം ടി വാസുദേവൻ നായർ അടക്കമുള്ള പ്രമുഖർ ഭാഷാപിതാവിൻ്റെ മണ്ണിൽ കുരുന്നുകൾക്ക് ആദ്യക്ഷരം പകർന്നു നൽകും. എന്നാൽ ഈ പതിവ് കോവിഡ് സാഹചര്യത്തിൽ തുടർച്ചയായ രണ്ടാം വർഷവും മാറ്റേണ്ടി വന്നു. നവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കാറുള്ള തുഞ്ചൻ വിദ്യാരംഭം കലോത്സവവും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ഒഴിവാക്കിയിരുന്നു. അതേസമയം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് വിജയദശമി ദിനത്തിൽ തുഞ്ചൻ വിദ്യാരംഭത്തിൻ്റെ സാക്ഷ്യപത്രവും അക്ഷരമാല കാർഡും ഹരിനാമകീർത്തനവും അയച്ചു കൊടുക്കും. നാളെ പുസ്തകം പൂജയ്ക്ക് എടുക്കുകയും അതുപോലുള്ള പരിപാടികൾ ഇവിടെ നടത്തുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ഒരു വിജയദശമി ആഘോഷങ്ങളാണ് നമ്മൾ. അതോടൊപ്പമുള്ള കലാപരിപാടികളുണ്ട്, എല്ലാ വർഷവും എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. ആ കലാപരിപാടികൾ ഇത്തവണ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. കാരണം ആൾക്കൂട്ടങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ള ഒരു സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ആ ഒരു ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. കളരിയിൽ പൂജവയ്പ്പിന് സൗകര്യമൊരുക്കിയിട്ടുണ്ടെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.